ഒന്നോ രണ്ടോ ദിവസം പഴക്കമുള്ള മൂത്രം വായിൽ കുപ്പിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു 5 മിനിറ്റ് ഹോൾഡ് ചെയ്തുകഴിഞ്ഞാൽ നിങ്ങളുടെ പല്ലിലെ സർവ്വ അസുഖങ്ങളും മാറ്റും. പിന്നെ വാകൊണ്ടൊന്ന് പല്ല് തേക്കുക. ഇത് നിങ്ങളുടെ കണ്ണട മാറ്റാൻ സാധിക്കും. ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മൂത്രം എടുത്തിട്ട് കണ്ണിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഹോൾഡ് ചെയ്തിട്ട് കണ്ണിങ്ങനെ, ഇപ്പോഴാണെങ്കിൽ ഡയബറ്റീസ് എല്ലാ ഒരു ബഹുഭൂരിപക്ഷം അവകാശപ്പെടുന്ന ഒരു അസുഖമാണ് ഡയബറ്റീസ്. രാഗരോഗാദികൾ മൊത്തം പോയിട്ട് ശരാശരി ഒരു മാസം ഏറ്റവും കുറഞ്ഞത് ഒരു 5000-10000 ഇടയ്ക്കുള്ള സംഖ്യ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ സാധിക്കും. അതിന് ഇതാണ് ഇതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. ഇത് 7 ദിവസം സൂക്ഷിച്ചു വെച്ച എൻ്റെ സ്വന്തം മൂത്രമാണ്. കാണുന്നുണ്ടോ? 7 ഡേയ്സ് ഓൾഡ് യൂറിൻ. സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് യൗവനം നിലനിർത്താനാണ്. എൻ്റെ ശരീരം കണ്ടില്ലേ, ഞാൻ ആഴ്ചയൊരിക്കൽ ഇത് പൂർണ്ണതോതിൽ തേച്ച് കുളിക്കാറുണ്ട്. 107 ശ്ലോകങ്ങൾ, ആ ശ്ലോകങ്ങളിലുള്ളതാണ് ധാമ്രതന്ത്ര അഥവാ യൂറോ തെറാപ്പി അഥവാ യൂറിൻ തെറാപ്പി അല്ലെങ്കിൽ UT എന്നൊക്കെ അറിയപ്പെടുന്ന ചികിത്സാ സമ്പ്രദായം. ഓം നമ ശിവായ. നിങ്ങൾക്ക് അത്ഭുതാവഹമായതും എന്നാൽ പെട്ടെന്ന് കേട്ടാൽ മ്ലേച്ഛവും തോന്നുമായ ഒരു അത്ഭുതാവഹമായ ചികിത്സാവിധി, സമ്പത്തും ഐശ്വര്യവും എന്നും നിങ്ങളുടെ കൂടെ നിലനിർത്തുന്ന ഒരു ചികിത്സാരീതി ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുകയാണ്. ഇതിൻ്റെ ഒരു സവിശേഷത, നിങ്ങളിത് കൊട്ടിഘോഷിക്കേണ്ട, നിങ്ങൾക്ക് സ്വയം തന്നെ ചെയ്യാൻ പറ്റും. ആരുടെയും ഒരു അനുമതി പത്രം കാത്തു നിൽക്കേണ്ട, ആരുടെ അനുവാദം വാങ്ങണ്ട. ഇതിൻ്റെ പേര് ധാമ്രതന്ത്രം എന്ന് പറയും. ധാമ്രതന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷാൽ പരമേശ്വരൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുത്ത അതീവ രഹസ്യമായ, പാർവതി അദ്ദേഹത്തിനോട് സംശയം ചോദിച്ചു, സദാസമയം ഈ പത്മം ധരിച്ച് നടക്കുന്ന ഭിക്ഷാന്തേഹിയായി നടക്കുന്ന അങ്ങയുടെ പ്രകടനത്തിൽ വളരെയേറെ ഊർജ്ജസ്വലത കാണുന്നു, എന്താണ് ഇതിൻ്റെ രഹസ്യമെന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള കാരണങ്ങൾ വർണ്ണിച്ചു കൊടുക്കുന്ന 107 ശ്ലോകങ്ങൾ, ആ ശ്ലോകങ്ങളിലുള്ളതാണ് ധാമ്രതന്ത്ര അഥവാ യൂറോ തെറാപ്പി അഥവാ യൂറിൻ തെറാപ്പി അല്ലെങ്കിൽ UT എന്നൊക്കെ അറിയപ്പെടുന്ന ചികിത്സാ സമ്പ്രദായം. ഇന്ന് ലോകമൊത്തക്കും ഏകദേശം 1 ബില്യണോളം ആളുകൾ ഇത് അനുഭവിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കും, രാവിലെ നിങ്ങൾ എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ അനുസാരികളാണ് വേണ്ടത്. എണീറ്റ് കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു കട്ടൻ ചായയോ അല്ലെങ്കിൽ ഒരു പാൽ ചായ കുടിക്കണം. അപ്പോൾ അതിനകത്ത് തേയില വന്നു, പഞ്ചസാര വന്നു, പാൽ വന്നു, ഇതൊന്നും മായം ഉള്ളതാണോ ഇല്ലെന്ന് പോലും നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അതിനുശേഷം നിങ്ങൾക്ക് കുളിക്കാൻ കയറണം. കുളിക്കാൻ കയറി കഴിഞ്ഞാൽ പേസ്റ്റ്, സോപ്പ്, ഷാംപു, അനുസാരികൾ, പിന്നെ ബ്രഷ്, തേക്കുന്ന ബ്രഷ്, ടൗവല് തുടങ്ങി, ടൗവല് ഇതിനും വേണമെങ്കിൽ അങ്ങനെ. ഈ ഒരു ദിവസം ശരാശരി നിങ്ങൾ വൈകുന്നവരാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നത് ഒരു ആവറേജ് മനുഷ്യൻ ഒരു 500 രൂപയെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ അൺവാണ്ടഡ് എക്സ്പെൻഡിച്ചർ വരും. പ്ലസ് നിങ്ങൾക്കുള്ള ഔഷധ സേവയുള്ളവനാണെങ്കിൽ, ഇപ്പോഴാണെങ്കിൽ ഡയബറ്റീസ് എല്ലാ ഒരു ബഹുഭൂരിപക്ഷം അവകാശപ്പെടുന്ന ഒരു അസുഖമാണ് ഡയബറ്റീസ്, അതുപോലെ തന്നെ ഭാര്യപ്പേടി, BP, ഇതൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിനൊക്കെയാണ് ഇവർ ഓമനപ്പേരിലാണ് വിളിക്കുന്നത്. ഇങ്ങനെയുള്ള രാഗരോഗാദികൾ മൊത്തം പോയിട്ട് ശരാശരി ഒരു മാസം ഏറ്റവും കുറഞ്ഞത് ഒരു 5000-10000 ഇടയ്ക്കുള്ള സംഖ്യ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ സാധിക്കും. അത്ര അത്ഭുതങ്ങളുണ്ട്, ഒരു സംശയം വേണ്ട. അതിന് ഇതാണ് ഇതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. ഇത് 7 ദിവസം സൂക്ഷിച്ചു വെച്ച എൻ്റെ സ്വന്തം മൂത്രമാണ്. കാണുന്നുണ്ടോ? 7 ഡേയ്സ് ഓൾഡ് യൂറിൻ. ഈ മൂത്രം സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് യൗവനം നിലനിർത്താനാണ്. എൻ്റെ ശരീരം കണ്ടില്ലേ, ഞാൻ ആഴ്ചയൊരിക്കൽ ഇത് പൂർണ്ണതോതിൽ തേച്ച് കുളിക്കാറുണ്ട്. പുഴയിൽ, ആലുവ പുഴയിലാണ് ഞാൻ പോയി കുളിക്കുന്നത്. കംപ്ലീറ്റ് തേച്ച് പിടിപ്പിച്ച് ഒരു 20 മിനിറ്റ് അവിടെ ഇരിക്കും. 20 മിനിറ്റ് ഇരുന്നിട്ട് വെള്ളത്തിലിറങ്ങി മുങ്ങിക്കുളിച്ച് കയറിപ്പോരും. തോർത്തും, അതായത് സോപ്പ് വേണ്ട, എണ്ണ വേണ്ട, അനുസാരികളൊന്നും വേണ്ട. പിന്നെ പല്ലുവേദന ജന്മത്ത് വരില്ല. ഇന്ന് ഈ ചൂട് കാലമാകുമ്പോൾ പല്ലുവേദന ഇല്ലാത്തവരില്ല. ഈ ധാമ്രതന്ത്രം പ്രാപിക്കുന്നതിന് മുമ്പുള്ള നാശമാണ് എൻ്റെ പല്ലിന് സംഭവിച്ചേക്കുന്നത്. ഇപ്പോൾ എനിക്ക് പല്ലുവേദന എന്നൊരു സാധനമില്ല. ഒന്നോ രണ്ടോ ദിവസം പഴക്കമുള്ള മൂത്രം
വായിൽ കുപ്പിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പല്ലിലെ സർവ്വ അസുഖങ്ങളും മാറ്റും. പിന്നെ വാകൊണ്ടൊന്ന് പല്ല് തേക്കുക. രാവിലെ ചെയ്യേണ്ടത്, സ്ഥിരവും ചെയ്യേണ്ടത്, അല്പം മൂത്രം കയ്യിലെടുത്ത് ഒന്ന് വായിലൊഴിച്ച് കുപ്പിളിക്കുക. അതിനുശേഷം ഇത് നിങ്ങളുടെ കണ്ണട മാറ്റാൻ സാധിക്കും. ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മൂത്രം എടുത്തിട്ട് കണ്ണിലിങ്ങനെ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഹോൾഡ് ചെയ്തിട്ട് കണ്ണിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. ഇങ്ങനെ ചുറ്റും ഇങ്ങനെ രണ്ട് സൈഡിലേക്കും, ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും. അതായത് നമ്മുടെ കണ്ണിനകത്ത് ഏകദേശം 100,000 മസിലുകളുണ്ട്. ആ മസിലിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളിപ്പോൾ സെഡൻറ്ററി ആയിട്ട്, അതായത് ലെഫ്റ്റ് ടു റൈറ്റ് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ടി വിയിലാണെങ്കിലും നമ്മൾ ഇങ്ങനെ മാത്രമേ നോക്കുന്നുള്ളൂ. നേരെ മറിച്ച് ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ്സ്, ഇപ്പം ഈ മൊബൈലും കൂടെ വന്നതിന് ശേഷം നമ്മൾ ജസ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റാണ് നോക്കുന്നത്. മയോപ്പിയ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വരെ വരാറുണ്ട്. നേരെ മറിച്ച് നമ്മൾ ഇങ്ങനെ കംപ്ലീറ്റ് സ്ഥലത്തേക്ക് നോക്കുകയാണെങ്കിൽ ആ അത്രയും മസിലുകൾ പ്രവർത്തിക്കുമ്പം നമുക്ക് ഊർജ്ജസ്വലത വരും, ബി പി ഉണ്ടാവില്ല. അതിന് ഇതിൽ ഫ്രഷ് യൂറിൻ എടുത്തിട്ട് ഇങ്ങനെ കപ്പ് കൊണ്ട് ഒന്ന് വാഷ് ചെയ്യുക. ഈ ഇതിൽ എന്നും കുളിക്കുമ്പോൾ ഫ്രഷ് യൂറിനെടുത്തിട്ട് മൂക്കിൽ കൂടെ വലിച്ചു കയറ്റി നാസരാന്തരത്തിൽ കൂടെ വായിക്കൂടെ തിരിച്ചുള്ള 2 മൂക്കിലും, അതുപോലെ തന്നെ കുറച്ച് ചെവിയിൽ ഇങ്ങനെ ഒഴിക്കാം. ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഞാൻ തമ്പി നാഗാർജുന എന്ന് പറഞ്ഞ എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. ഇത് ചെവിയിൽ ഒഴിക്കുക, ചെവിയുടെ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല, ഇയർ ബാലൻസിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല, അതിനകത്ത് വെട്ടിക്കോ എന്ന് പറഞ്ഞൊരു അസുഖം വരാറുണ്ട്, അത് വരില്ല. ഈ 2 ചെവിയിൽ ഒഴിക്കുക. പിന്നെ പറ്റിയാൽ 2 ആഴ്ചയിലൊഴിക്കുക യൂറിൻ എടുത്തിട്ട് എനിമോ ചെയ്യുക. എനിമോ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡസ്റ്റിനകത്തുള്ള സർവ ബ്ലോക്കേജും പോയി. മലബന്ധമാണ് എല്ലാ രാഗരോഗങ്ങളുടെയും ആരംഭം, അതില്ലാണ്ടാവും. നിങ്ങൾ ആദ്യമായിട്ട് തന്നെ ചോദിക്കും, എല്ലാ മനുഷ്യരും എന്നോട് ആദ്യം ചോദിക്കാറുണ്ട്, ഹേയ് മൂത്രവും മലവുമൊക്കെ വിസർജ്യ വസ്തുവല്ലേ, അത് നമ്മൾ വീണ്ടും ഭക്ഷിക്കാൻ കൊള്ളാമെന്ന്. ഒരു ശുദ്ധമായ ചോദ്യമാണ്. പക്ഷേ അതിന് നാം വിസർജിക്കുന്ന മൂത്രവും അല്ലെങ്കിൽ മലവും ഒരിക്കലും അവിടെ കിടക്കുകയല്ലത്, അത് ഭൂമിയിൽ ആഗിരണം ചെയ്ത് വളരെ സമ്പന്നമായ സത്തായിട്ടാണ് തിരിച്ചു വരുന്നത്. യൂറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺപ്യൂരിഫൈഡ് ബ്ലഡാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ 15% ആഗിരണം ചെയ്യാനുള്ള കഴിവുള്ളൂ, ബാക്കി ശേഷിക്കുന്നതിനെയാണ് നമുക്ക്, അതായത് പണം കണ്ടമാനം ഉണ്ടെങ്കിൽ നാം ബാങ്കിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്ന കണക്ക് നമ്മുടെ ഭൂമിയിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്നതിനാണ് ഈ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തിരിച്ചു കുടിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ അല്ലെങ്കിൽ ദോഷങ്ങൾ. എപ്പോഴും ചോദിക്കും ഇതിൽ മോശങ്ങളല്ലേ എന്ന്. നിങ്ങൾ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ കിടക്കുന്ന ആ അമിനോ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് തന്നെ ഈ യൂറിനാണ്. 3rd മാസത്തിൽ നിങ്ങൾ പൊക്കൽക്കൊടി വഴി അങ്ങോട്ടും ഇങ്ങോട്ടും വളർച്ച ആയിരുന്നു, ജനിക്കുന്നിടം വരെ കിടക്കുന്ന ആ ഫ്ലൂയിഡ് മൂത്രമാണ്. നമ്മൾ അതിൽ നമ്മൾ കുടിക്കുകയും തിരിച്ച് നമ്മൾ വിസർജിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അമൂല്യമായ അമൃതമാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് സ്റ്റഡീസിൽ 2079 ഘടകങ്ങൾ മൂത്രത്തിനകത്തുണ്ടെന്ന് ഓൾറെഡി പ്രൂവ്ഡാണ്. അതുപോലെ തന്നെ 16 അലോപ്പതി മരുന്ന്, ദിവ്യ ഔഷധങ്ങൾ, ഹാർട്ടിന് വേണ്ടത്, കുട്ടികളുണ്ടാവുന്നതിന്, സെക്സിന് ഉള്ള ആപ്രോഡിയാസിക് മെഡിസിൻസ്, 16 മെഡിസിൻസ് ഇപ്പം അലോപ്പതി ഫാർമസിക്കാരുണ്ടാക്കുന്നുണ്ട്. അതിനകത്തൊക്കെ യൂറിൻ കണ്ടൻ്റ് ഉണ്ട്. അതിലേറ്റവും വലിയൊരു തമാശ, ഈ 140 കോടി ജനങ്ങളുള്ള ഈ രാജ്യത്ത് മൂത്രത്തിൻ്റെ വില അറിഞ്ഞുകൂടാത്ത കാരണം ചൈനയിൽ നിന്നും നമ്മൾ കോടിക്കണക്കിന് രൂപയുടെ മൂത്രം ഇമ്പോർട്ട് ചെയ്യുകയാണ്. വല്ലവൻ്റെ മൂത്രം ഇമ്പോർട്ട് ചെയ്ത് അതിൽ നിന്നുണ്ടാക്കുന്ന മരുന്ന് കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ സ്വന്തം മൂത്രം എന്ന് പറയുമ്പോൾ ഓക്കാനം വരും, ഛർദ്ദിൽ വരും, നാറ്റങ്ങൾ വരും. പിന്നെ ഞങ്ങൾ ശാസ്ത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രം ഫീക്കൽ മൈക്രോ ട്രാൻസ്പ്ലാന്റ് എന്ന പേരിൽ, അതായത് FMT എന്നുള്ള, ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമുക്ക് നല്ല ഇഷ്ടം തോന്നും, ഫീക്കൽ മൈക്രോ ട്രാൻസ്പ്ലാന്റ് എന്ന പേരിൽ പച്ചക്കറി കഴിക്കുന്നവരുടെ മലം എടുത്ത് പിഴിഞ്ഞ് ആ സത്ത് നിങ്ങൾക്ക് ക്യാപ്സൂളായിട്ട് വഴിയും എനിമോ വഴിയും കൊടുത്തിട്ടാണ് ഈ കൊറോണ പോലുള്ള മാരക രോഗം വന്ന കണ്ടമാന ആളുകളെ ഇന്ന് നിലനിർത്തിയിരിക്കുന്നത്, ഗട്ട് ബാക്ടീരിയയ്ക്ക് വേണ്ടി. കാര്യം ഇതിനകത്ത് ഈ ശാസ്ത്രം പറയുന്നത് ഉളിയും ചുറ്റിയുമായിട്ട് ആരും ഇരിപ്പില്ല. ഹൈഡ്രോക്ലോറിക് ആസിഡ് കിടപ്പുണ്ട് ഇവിടെ ദഹനേന്ദ്രിയത്തിൽ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പചനം ചെയ്യുന്ന ഈ ആഹാരങ്ങൾ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ, ഗട്ട് ബാക്ടീരിയയാണ് അതിനെ വിഘടിക്കുന്നത്. വിഘടിപ്പിച്ചാൽ മാത്രമേ അത് നമ്മുടെ ശരീരത്തിൽ കൂടെ ആഗിരണം ചെയ്ത് ലിവറിലെത്തിയും ലിവറിൽ നിന്നും ആണ് മറ്റുള്ള സ്ഥലത്തേക്ക് അത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ശാസ്ത്രം അനുസരിച്ച്. അതുപോലെ തന്നെ അപ്പം മലവും മൂത്രവും വിസർജ്യമല്ല എന്ന് മനസ്സിലാക്കുക. ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ വീഴുന്ന മൂത്രം അവിടെ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെ യൂറിയ ഉടനെ സെപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അതിമാരകമായ ഗന്ധം വരുന്നത്. നേരെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, യൂറിയയുടെ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നേരെ PH 8.5 to 9.5 അമോണിയയിലേക്ക് പോകും. ഇതിൻ്റെ ഒരു
ദിവ്യ അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് 7 ഡി യൂറിൻ 7 ദിവസം 20 മിനിറ്റെങ്കിലും സൂര്യപ്രകാശം ഏൽപ്പിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് വീണ്ടും വീണ്ടും നിങ്ങൾ യൂറിൻ ടോപ്പപ്പ് ചെയ്താൽ മതി. പിന്നെ വെയിൽ കൊള്ളിച്ചില്ലെങ്കിലും ഇതേപോലെ തന്നെ ഇരിക്കും. ആ യൂറിൻ ഇത് പ്യുവർ അമോണിയാണ്. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് 3 തരത്തിലാണ് നമ്മുടെ എക്സ്ക്രീഷൻസ് പോകുന്നത്. അതായത് മൂത്രവും മലവും കൂടാതെ ശ്വസനത്തിൽ കൂടെയും മൂക്കിൽ കൂടെ മ്യൂക്കസ് ആയിട്ടും പിന്നെ കോടിക്കണക്കിന് വരുന്ന നമ്മുടെ ഈ ശ്വാസോച്ഛ്വാസ ഈ രോമകൂപങ്ങളുണ്ട്. അപ്പോൾ ഈ രോമകൂപങ്ങളിൽ നിന്നും പിന്നെ നമ്മുടെ ഈ സ്കിന്നിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യും വേർപ്പായിട്ട്. ഇതാണ് ഒരു ആരോഗ്യമുള്ളൊരു മനുഷ്യൻ്റെ ഇത്. അപ്പോൾ സാധാരണ ശാസ്ത്രമനുസരിച്ച് നമ്മൾ എന്ത് സാധനം എണ്ണയോ എന്തുപയോഗിച്ച് കഴിഞ്ഞാലും അത് അകത്തേക്ക് പെനട്രേറ്റ് ചെയ്യില്ല. കാര്യം ഈ പുറത്തേക്ക് എക്സ്ക്രീറ്റ് ചെയ്യാനുള്ള ഹോൾസാണ് അവിടെ ഉള്ളത്. പക്ഷേ ഈ യൂറിൻ എന്ന് പറയുന്ന അമോണിയ മഹാ അത്ഭുതം കാണിച്ച് അത് പെനട്രേറ്റ് ചെയ്തിട്ട് അകത്ത് കിടക്കുന്ന ടോക്സിൻസിനെ കംപ്ലീറ്റ് പുറത്തേക്ക് തള്ളും. അതായത് ബാഷ്പീകരിക്കുന്നതിൻ്റെ സെയിം എഫക്റ്റാണ്. നമ്മൾ പഞ്ചകർമ്മ ചികിത്സയിൽ വമനം ശോധനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പിന്നെ ആവിപ്പെട്ടിയിൽ കയറ്റി എടുത്തിട്ട് വേർപ്പിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം കുടിച്ചിട്ട് കഴിയുമ്പോൾ നമ്മുടെ എക്സ്ക്രീഷൻ വരും. അതേപോലെ തന്നെ ഈ അമോണിയ ഈ 7 ദിവസം ചെന്ന പഴക്കം ചെന്ന മൂത്രം തല മുതൽ തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ, കാലിൻ്റെ അടി വരെ തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി പിന്നെ കൊഴിയില്ല, മുഖത്ത് യൗവനം എന്നും നിലനിൽക്കും, പിന്നെ അസുഖങ്ങളില്ലാതെ വരുമ്പോൾ നിങ്ങളുടെ ദഹനപ്രക്രിയ നേരെയാകുമ്പോൾ ആട്ടോമാറ്റിക്കായിട്ട് നിങ്ങളിൽ ഡോസ് എന്ന് പറയും. ഡോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, അതായത് സാധാരണ കഞ്ചാവ് വലിച്ചാൽ കിട്ടുന്ന ഒരു അനുഭൂതിയാണ് ഡോപ്പോമിൻ. ഡോപ്പോമിൻ, ഓക്സിറ്റോക്സിൻ, ഓക്സിറ്റോസിൻ, സെറോട്ടിൻ, എൻഡോർഫിൻ, മെലോട്ടിൻ, ഈ വിധ സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ കൂടുതലുണ്ടാകും. അപ്പം ഇതെങ്ങനെയാണ് മൂത്രം കഴിച്ചു തുടങ്ങേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെളുപ്പിന് 3-നോ 6-നോ ഇടയ്ക്കുള്ള സമയം, അതായത് നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മളുടെ ധാരണ നമ്മൾ വിശ്രമിക്കുകയാണെന്നാണ്. ശരിക്കും നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയ വാഹനത്തിൻ്റെ കണക്കാണ്. നമ്മൾ ഈ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയ വാഹനം എന്താ, അവിടെ വെറുതെ ഇട്ടേക്കാണോ? അവിടെ ഇൻ്റേണൽ റിപ്പയറിങ് നടക്കാൻ. അതേപോലെ ഓരോ ദിവസവും നമ്മൾ ഉറങ്ങുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലെ അകത്തെ റിപ്പയറിങ്ങുകൾ നടക്കുന്നത്. അങ്ങനെ അകത്തെ റിപ്പയറിങ്ങുകൾ നടന്ന് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടെ ഈ ബാക്ടീരിയാസും എല്ലാം കൂടെ ചേർന്ന് ബ്ലഡ് സർക്കുലേഷൻ വഴി നമ്മുടെ ഈ കാഫ് മസിലുള്ളവന് മാത്രമേ മജ്ജയിൽ നിന്നും രക്തം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് പ്രകൃതിയിൽ നമ്മൾ എന്തും ചെരുപ്പില്ലാണ്ട് ഒരു അരമണിക്കൂറെങ്കിലും വെയിൽ കൊണ്ട് നടക്കണമെന്ന് പറയുന്നത്. വൈറ്റമിൻ ഡിക്ക് ഹോസ്പിറ്റലിൽ പണിയാൻ തന്ത്രജ്ഞതയുള്ളവരാണ് നമ്മുടെ എതിരാളികൾ എന്നുള്ളത് നിങ്ങൾ മറക്കണ്ട. 365 ദിവസം സൂര്യദേവനുള്ള ഈ രാജ്യത്ത് കോടിക്കണക്കിന് രൂപ മുടക്കി വൈറ്റമിൻ ഡി ഹോസ്പിറ്റലിൽ പണിയുന്നെങ്കിൽ അത് നിങ്ങളായിട്ടുണ്ടാക്കി കൊടുക്കുന്ന ഒരു ദോഷമാണ്. ഈ ACയിലും മറ്റ് 24 മണിക്കൂർ ഇരിക്കുന്ന എല്ലാ വീട്ടമ്മമാർക്കും ഇന്ന് സ്കിൻ ഡിസീസ് കാണും. ഈ യൂറിൻ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാർട്ടിന് ഡിസീസ് വരില്ല, BP ഉണ്ടാവില്ല, കൊളസ്ട്രോൾ വരില്ല. ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ രാവിലെ കാഷ്ടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മലം ഇട്ട് കഴിഞ്ഞാൽ ആ മലം ഫ്ലോട്ട് ചെയ്ത് കിടന്നാൽ അതിൻ്റെ അർത്ഥം അതിൽ വൈറ്റമിൻസ് ഒന്നും നഷ്ടമില്ല, എക്സ്ക്രീഷൻസ് കംപ്ലീറ്റ്. നേരെ മറിച്ച് ആ മലം ഡിപ്പ് ചെയ്ത് പോയാൽ അതിൻ്റെ അർത്ഥം അവൻ കഴിച്ചതൊന്നും അവൻ്റെ ശരീരത്തിൽ പിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഏത് മരുന്ന് കഴിക്കുന്നതിനും ഈ ശിവാംബുപാനം തുടങ്ങി അവൻ്റെ ശരീരം തന്നെ അവൻ്റെ ഡോക്ടറായതുകൊണ്ട് പറയും നീ ഇനി മറ്റ് മരുന്നുകൾ കഴിക്കേണ്ടെന്ന്. അങ്ങനെ അവന് നിർത്താൻ പറ്റും. ഇതിനെക്കുറിച്ചുള്ള ഏത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഞാനുമായിട്ട് ബന്ധപ്പെടാം. എൻ്റെ നമ്പർ ഇവർ കൊടുക്കും. അപ്പം ശിവാംബു സേവ നമ്മൾ അറിയപ്പെടുന്ന മൊറാർജി വഴിയാണ്. മൊറാർജിയെ പഠിപ്പിച്ച ഗുരുവിൻ്റെ ശിഷ്യന്മാർ ഇന്ന് പിന്നെ മഹാരാഷ്ട്രയിൽ കോലാപ്പൂർ എന്നുള്ള സ്ഥലത്ത് ഒരു 150 ഏക്കർ സ്ഥലത്ത് വിശാലമായ ഒരു യൂറിൻ തെറാപ്പി കോളേജ് നടത്തുന്നുണ്ട്. അവിടെ പോയാൽ നിങ്ങൾക്ക് വിശാലമായ ചികിത്സ എടുക്കാം. അതുപോലെ തന്നെ ബോംബെയിലും കോയമ്പത്തൂരും മറ്റും അലോപ്പതി ഡോക്ടേഴ്സ് ഇതിൻ്റെ ഇഞ്ചക്ഷൻ വരെ കൊടുക്കുന്നുണ്ട്, യൂറിൻ കൊണ്ട് ഇഞ്ചക്ഷൻ വരെ കൊടുക്കുന്നുണ്ട്. അപ്പം എന്തായാലും യൂറിൻ കഴിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ദോഷവും ഉണ്ടാവില്ല, നിങ്ങളുടെ ശരീരത്തിന് പൂർണ്ണ യൗവനമായിട്ടും നിർത്താൻ പറ്റും. നമ്മുടെ PK വാര്യർ കോട്ടക്കൽ ആയുർവേദശാലയുടെയൊക്കെ ഇപ്പോൾ ഈ 102-ാമത്തെ വയസ്സിൽ മരിച്ച അദ്ദേഹമൊക്കെ ഈ മൂത്രപാനം ചെയ്തിരുന്നു. അതായത് പല പ്രശസ്തന്മാരും ചെയ്യുന്നുണ്ട്. സോറിയാസിസ് എന്ന് പറഞ്ഞ ഒരു അസുഖത്തിന് മാറാ രോഗമെന്നൊരു വിധി എഴുതിയേക്കുന്നത് നമുക്ക് 6 മാസം കൊണ്ട് സ്വന്തം യൂറിൻ ട്രീറ്റ്മെൻറ്റ് കൂടെ മാറാം. ഞാൻ പല അനേകായിരങ്ങളെ ഞാനിപ്പോൾ ഇവിടെ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. അവർ ചികിത്സകൾ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ ഡയബറ്റീസ് വന്ന് കാലിൻ്റെ അടി ഇൻസുലിൻ വന്നിട്ട് കാലിൽ ഹോള് വന്നിട്ട് കാല് മുറിക്കണമെന്ന് പറഞ്ഞ ആൾ വെറും 1 മാസം കൊണ്ട്
യൂറിൻ തെറാപ്പി കൂടെ സുന്ദരമായിട്ട് നടക്കുന്ന ശബ്ദ സന്ദേശങ്ങളുണ്ട്. എത്ര പേരെ വേണമെങ്കിലും അനുഭവ സാക്ഷ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ തരാൻ തയ്യാറാണ്. എന്തായാലും മൂത്രസേവ ഏവരും തുടങ്ങണം. ജയ് ശിവാംബു, ജയ് ശിവാംബു, ജയ് ശിവാംബു. ഓം നമ ശിവായ.